ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം ഉണ്ട്? എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ല, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ റമദാൻ 8 കേട്ടോ, 8 അന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, പക്ഷേ അവൾക്ക് കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട, കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് ബ്രോസ്റ്റാണ്, പിന്നെ അതുപോലെ തന്നെ പിസ്സ ഇഷ്ടമാണ്, ബർഗർ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നോമ്പ് തുറക്കാനും അതുതന്നെ മതി. അപ്പോൾ ഞാനിന്ന് രാവിലെ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാവൂര് പോയ സമയത്ത് തന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ട് അത് പിന്നെ നമ്മുടെ ബട്ടർ മിൽക്കിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ. അത് ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഒന്നുമില്ല, ബട്ടർ മിൽക്കിൽ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അത് ചിക്കൻ അതിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പിസ്സക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. രാവിലെ ചിക്കനൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ വൈകുന്നേരം കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് വൈകുന്നേരം ഏകദേശം 3 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പിസ്സയുടെ മാവൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കാമെന്ന്. അതിനായിട്ട് ഇതാ 2 മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പിട്ടിടുക. ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതാ നന്നായിട്ട് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ കയ്യിലാക്കിയിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടോ. ഞാനിതാ ഇതുപോലെ ഈ ബൗളിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. 1 വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും, കാരണം ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. അങ്ങനെ പിസ്സയുടെ മാവൊക്കെ കുറച്ച് മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ പുഡിംഗ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ പുഡിംഗ് ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാനിന്ന് പുഡിങ്ങിൻ്റെ മിക്സ് വാങ്ങിച്ചതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പുഡിങ്ങിൻ്റെ മിക്സ് കൊണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. കാരമൽ പുഡിങ്ങിൻ്റെ മിക്സായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാകുമ്പം 1 ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. നമ്മൾ സാധാ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ പുഡിംഗ് മിക്സ് വാങ്ങിയത് അത്രണ്ട് സക്സസ് ആയി തോന്നിയില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇത് റെസിപ്പി ആയിട്ടൊന്നും പറയാനില്ല, കാരണം പാല് തിളച്ച് വരുമ്പോൾ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഏകദേശം 2-3 നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിലേക്കും വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ഞാൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പാറ്റി ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നെസ്റ്റോ ഒന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഞാനെന്താ ഒരു 6 പാറ്റി എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് 6 ഓരോ ബർഗർ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഇനിയിപ്പോൾ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ബർഗറും, പിന്നെ കുബൂസ് കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രോസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിസ്സ 6 ഉണ്ടാക്കുന്നുള്ളൂ, ബർഗർ 6 ഉണ്ടാക്കുന്നുള്ളൂ. ഒക്കെ എണ്ണം കണക്കാക്കിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത്, കാരണം ബാക്കി വന്നാൽ പിന്നെ വേസ്റ്റായി പോകും. നോമ്പല്ലേ, എല്ലാവരും നോമ്പെടുക്കും കൂടെ ചെയ്യുമ്പോൾ, അച്ചു മാത്രമല്ലേ നോമ്പെടുക്കാത്തുള്ളൂ. അപ്പോൾ ഞാനെന്താ ബർഗറിൻ്റെ പാറ്റിയൊക്കെ ഇത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മുടെ പിസ്സയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാലയും, അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, അത്രയും ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊന്ന് മസാല പുരട്ടിട്ട് 10 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സമയം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ആയിട്ടോ ഞാൻ കുഴച്ച് വെച്ചിട്ട്. ഇനി നമുക്കിതാ ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതാ ഇതൊന്ന് പീസാക്കി എടുക്കണേ. ഞാൻ ചെറിയ പിസ്സ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് കാണാനും ഭംഗി, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും. മക്കളൊക്കെ ആകുമ്പം ചെറിയ പിസ്സ കാണുമ്പോൾ ഒന്നും കൂടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പിസ്സ ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതാ ഇതൊരു 6 ആക്കി എടുക്കുന്നുണ്ട് ഈ മാവ്. എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോസ്റ്റിനേക്ക് ഒരു മാവ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ 1 മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതാ ഒരു മാഗി ക്യൂബ് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചേർത്താൽ മതിയാവും, കാരണം നമ്മൾ ഇത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ടേ, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. പിന്നെ മാവിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഇഞ്ചിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചിയുടെ പൊടി ഉള്ളതുകൊണ്ടാണ്, കാരണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പൊടി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി ഇതാ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് ഒരു കപ്പ് മൈദ മാത്രമാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അരക്കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മൈദ ഇടുന്ന സമയത്ത് തന്നെ ഒരുമിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും, കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കുക. പിന്നെ ഒരുപാട് ലൂസായി പോകരുത്, അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഞാനത് മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ മാഗി ക്യൂബൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താലേ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇനി ഞാനത് വീണ്ടും ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണം. അതിനായിട്ടിതാ ഏകദേശം 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, കാരണം മാവിലും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും ഒരുപാട് മസാലപ്പൊടികൾ ചേർക്കണ്ടോ, വളരെ കുറച്ച് മതി, കാരണം നമ്മൾ 2-3 മസാല റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ അതിലൊക്കെ എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണും താഴായിട്ട് നല്ല ജീരകപ്പൊടിയും, 1/4 ടീസ്പൂണും താഴായിട്ട് തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, വളരെ കുറച്ച് മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കണേ, അപ്പോഴേ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവുള്ളൂ. ഇത് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്താൽ ബാക്കി ഇത് മാവിലും മുക്കലും അതുപോലെ തന്നെ പൊടി തട്ടിയെടുക്കലൊക്കെ നിധു ആയിക്കോളും, കാരണം എനിക്ക് ഇനി പിസൊക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ബ്രോസ്റ്റ് നിധു അവിടെ റെഡിയാക്കുന്നുണ്ട്. ഞാനിതാ നമ്മുടെ പിസ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റിലെ പിസ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്തെ പാനിൽ നമ്മുടെ കുബൂസൊന്ന് ചുട്ടെടുത്തിട്ട് അതിതാ ഈ പാനിൽ വെച്ചിട്ട് ആദ്യം സോസാക്കി കൊടുത്തു. ഇത് ഞാൻ പിസ സോസ് ആക്കിയതല്ല കേട്ടോ, ടൊമാറ്റോ സോസിൽ ഒറിഗാനോ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടാക്കി കൊടുത്താണ്. എന്നിട്ട് അതിൽ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ക്യാപ്സിക്കും തക്കാളി മൊസറല ചീസ് ഇത്രയൊക്കെ ഞാൻ പിസയിൽ ഇട്ടിട്ടുള്ളൂ. ഒരുപാട് ഇട്ടാലും മക്കൾക്കൊന്നും ഇഷ്ടമല്ലേ. അങ്ങനെ നമ്മുടെ പിസയൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം തിരക്കായി പോയി, ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. പിന്നെ ബ്രോസ്റ്ററൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ഇതൊക്കെ ചൂടോടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണല്ലോ, അപ്പോൾ ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കാനും പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്ട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇതാ നമ്മുടെ ബർഗറായിട്ടുണ്ട്, ഇതാ ബ്രോസ്റ്റർ ചിക്കൻ, പിസ്സ, നമ്മുടെ പുഡിംഗ് ഇതാണ് കേട്ടോ. പിന്നെ 2 സൈസ് ജ്യൂസ് അടിച്ചിട്ടുണ്ട്, കുബൂസ്, മയോണൈസ്. പിന്നെ നോമ്പ് തുറന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ. ഇതാ അവൾക്ക് ഇതും ഇതും കൂടെ വാങ്ങിച്ചെടുത്തായിരുന്നു ഈ ഗിഫ്റ്റ്, എന്താണെന്ന് അവൾക്കറിയില്ല. പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കേക്കൊന്നും കട്ട് ചെയ്യുന്നില്ല, അതൊന്നും വേണ്ട, ഇനി കേക്കൊന്നും കട്ട് ചെയ്യേണ്ട ബർത്ത്ഡേക്ക് എന്നൊക്കെ പറഞ്ഞ. പിന്നെ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് മതി എന്നൊക്കെ. അപ്പോൾ ഇതാ ഒരു ബാഗാണ് കേട്ടോ ഇതിന് ഇതും വാങ്ങിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി, കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിങ്ക്. പിന്നെ ഇങ്ങനെയുള്ള ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ അത് കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ടോയ്സുകളൊന്നും വാങ്ങിക്കേണ്ടാന്ന്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഷിനു അവളുടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. മക്കൾക്ക് ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ സന്തോഷം ഗിഫ്റ്റ് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അവൾക്ക് ഷിനു വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഇതാ എയർബോണ്ട്, മാല, മോതിരം, അതുപോലെ തന്നെ ഇതാ ഒരു മുടി വെക്കുന്നൊരു ടിക്കുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അതിലുള്ളത്. ഇതാ ഈ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു, കാരണം റിങ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മാല ഒക്കെ.
എന്നതാ ഇത് അവൾക്ക് അനീഫ്ക വാങ്ങിച്ചു കൊടുത്ത മിഠായിയായിരുന്നു. അനീഫ്ക ഇവിടെ ഇല്ല കേട്ടോ, പെട്ടെന്ന് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോയതാണ്. വൈകുന്നേരം നോമ്പ് തുറക്കാൻ എത്തിയിട്ടില്ല. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചെടുത്തതായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 7th ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ വേറെ ഗിഫ്റ്റൊന്നും വാങ്ങിക്കൂല. മുസല്ലയും അതുപോലെ തന്നെ സ്കാർക്കുപ്പായൊക്കെയാണ് വാങ്ങിക്കാന്ന്. അപ്പം ഇത് റംസാന് തൊട്ട് മുമ്പായിട്ട് അവക്കും പിന്നെ അതുപോലെ തന്നെ ഷിനുവിനും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അവൾക്ക് ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ്. അവന് ഗിഫ്റ്റൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടുള്ള ബെല്ലേക്കാൻ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം.